Hello, all my dear friends. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ വീട്ടുവളപ്പിലും വീടിനകത്തും തന്നെ പച്ചപ്പ് നിലനിർത്താൻ സഹായിക്കുന്ന ഒരു പ്ലാന്റാണ് മണി പ്ലാന്റ്. മണി പ്ലാന്റ് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നട്ടുവളർത്താൻ കഴിയും. മണി പ്ലാന്റ് നട്ടുവളർത്തുന്ന രണ്ട് രീതികളാണ് ഞാൻ ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. മണി പ്ലാന്റ് നട്ടു വളർത്തുന്നതിനായി ഞാൻ ചെടിയിൽ നിന്ന് രണ്ട് മൂന്ന് തണ്ടുകൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇൻഡോറായും ഔട്ട്ഡോറായും നമുക്ക് ഈ പ്ലാന്റ് വളർത്താൻ കഴിയും. ഈ ചെടി നടുന്നതിനായി നമുക്ക് ആദ്യത്തെ മെത്തേഡ് കാണിക്കാൻ പോവുകയാണ് ഞാൻ. അതിനായി ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ചെറിയൊരു കുപ്പിയോ, ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഹോർലിക്സ് കുപ്പിയാണ്. ഈ പ്ലാന്റ് ഇൻഡോറായിട്ട് വളർത്താൻ ഉദ്ദേശിക്കുമ്പോൾ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ ഹോർലിക്സ് കുപ്പിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുപ്പിയിൽ വെള്ളം ഒഴിച്ച ശേഷം നേരത്തെ മുറിച്ചു വെച്ച തണ്ടുകൾ ഈ കുപ്പിക്കുള്ളിൽ ഇറക്കി വയ്ക്കുക. വെള്ളത്തിൽ മുങ്ങി തന്നെയായിരിക്കണം തണ്ട് വയ്ക്കേണ്ടത്. നമുക്ക് എത്ര തണ്ട് വേണമെങ്കിലും വയ്ക്കാം. കുപ്പിയുടെ ആകൃതിക്കനുസരിച്ചൊക്കെ ഒത്തിരിയായിട്ട് വളർത്തണമെങ്കിൽ ഒരുപാടെണ്ണം വയ്ക്കാം, കുറച്ച് വളർത്തണമെങ്കിൽ കുറച്ച് തണ്ടുകൾ വെച്ചാൽ മതിയാകും. ഈ പ്ലാന്റിൻ്റെ തണ്ടുകളിലൊക്കെ ഓൾറെഡി തന്നെ ചെറിയ ചെറിയ റൂട്ടുകൾ കാണാം നമുക്ക്. നമ്മൾ വളർത്തുന്നതിൽ ഇങ്ങനെ മരത്തിലൊക്കെ ആയാലും പറ്റി പിടിച്ചിരിക്കുന്നത് ഈ വേരുകളുടെ സഹായത്താലാണ്. ഇത് വളർന്നു വരുമ്പോൾ ഇലകളൊക്കെ നന്നായി നിവർന്ന് വരും. കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഇതിൽ വേര് വരുന്നതായിരിക്കും. വളരെ വേഗം തന്നെ ഈ ചെടി ഈ രീതിയിൽ വളർത്താൻ കഴിയും. ഇനി രണ്ടാമത്തെ മെത്തേഡാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിനു വേണ്ടി ഒരു ചെടിച്ചട്ടിയിൽ കുറച്ച് പറമ്പിലെ മണൽ എടുത്തിട്ടുണ്ട്. വീടിനകത്തും പുറത്തും നല്ലൊരു പച്ചപ്പ് നിലനിർത്താൻ ഈ പ്ലാന്റ് സഹായിക്കുന്നു. ഈ പ്ലാന്റ് വളരുന്നതനുസരിച്ച് ധനം കൂടുമെന്നൊക്കെ പഴമക്കാർ പറയാറുണ്ട്. പക്ഷേ ഈ ചെടി വളരെ ഭംഗിയുള്ള ചെടി തന്നെയാണ്. നല്ലൊരു പച്ചപ്പാണ് ഈ ചെടി നമ്മൾ ചെടിച്ചട്ടിയിലൊക്കെ വളർത്തിയെടുക്കുമ്പോൾ ഉണ്ടാവുക. ഞാൻ സാധാരണ ഗാർഡൻ സോയിൽ തന്നെയാണ് ഈ ചെടി വളർത്തുന്നതിനായി എടുത്തിരിക്കുന്നത്. ഇതിൽ കുറച്ച് ഇഷ്ടിക പൊടിച്ച് ചേർത്തിട്ടുണ്ട്. പുതിയ പ്ലാന്റ് വളർത്തിയെടുക്കുന്നതിനായി ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൻ്റെ ലീഫാണ്. ലീഫ് കട്ട് ചെയ്ത് എടുത്ത് ആണ് ഞാൻ രണ്ടാമത്തെ മെത്തേഡിൽ മണി പ്ലാന്റ് വളർത്തുന്നത്. രണ്ട് മൂന്ന് ഇലകൾ ഞാൻ ഒരു ചെടിച്ചട്ടിയിൽ നട്ടിട്ടുണ്ട്. ചട്ടിയിൽ ഇലകൾ നട്ടതിന് ശേഷം കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കുക. ഈ ചെടി ഇലയിൽ നിന്ന് പിടിക്കുന്നത് വരെ നമ്മൾ എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷവും ചെടി നല്ലതായി വളരാൻ നമ്മൾ വാട്ടറിങ് ചെയ്യണം. അപ്പോൾ ഇത് നല്ല തഴക്കമുള്ള ഒരു മണി പ്ലാന്റായി വളർന്നു വരും. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ വേറൊരു പാത്രത്തിൽ വളർത്തിയെടുത്ത മണി പ്ലാന്റ് കാണിച്ചു തരുന്നത് ഇതാണ്. ഇതിൽ ഞാൻ കുറച്ച് അധികം തണ്ടുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ വേര് വന്നിരിക്കുന്നത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതോ ഇതുപോലെയാണ്, ഇതുപോലെയാണ്.
നമ്മൾ ഈ പാത്രത്തിൽ വെള്ളം തീർന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഇതിലിട്ടിരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് കുറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത്രയും സ്ട്രോങ് ആയിട്ട് വേര് വന്നിട്ടുണ്ട്. വളരെ വേഗത്തിൽ ഇങ്ങനെ വെള്ളത്തിലിട്ട് മണി പ്ലാന്റ് എളുപ്പത്തിൽ പിടിപ്പിച്ചെടുക്കാൻ കഴിയും. ഇത് ഇൻഡോറായി യൂസ് ചെയ്യാനായിരിക്കും എളുപ്പം. ഇത് തന്നെ നമുക്ക് മണ്ണിൽ കൊണ്ട് നടുകയും ചെയ്യാം. ഇലകൾ വെച്ച് നട്ട് പിടിപ്പിച്ച മണി പ്ലാന്റ് ഞാൻ എൻ്റെ ഗാർഡനിൽ വളർത്തിയെടുത്തിട്ടുണ്ട്. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതാണ് ഇലകൾ വെച്ച് ഞാൻ വളർത്തിയെടുത്തിട്ടുള്ള നല്ല ബുഷിയായിട്ടുള്ള എൻ്റെ മണി പ്ലാന്റ്. പ്രിയപ്പെട്ട കൂട്ടുകാരി, ഈ രണ്ട് മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ ഗാർഡനിൽ മണി പ്ലാന്റ് നല്ല തഴച്ച് വളർത്തിയെടുക്കാൻ കഴിയും. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ടോപ്പിക്സുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ടു ഓൾ.